നുണയല്ലി ഞങ്ങളീ പറയുന്ന കാര്യം, കഥയെന്ന് തോന്നിയിടും നേരുള്ള കാര്യം. ചെറുതായിരുന്നാലും വലുതാണി കാര്യം, മനതാരിയിലെപ്പോഴും മറിയേണ്ട കാര്യം. ആനക്കാരും ചേനക്കാരും വെറുതെ അല്ലീ കാര്യം. നീ ഒന്ന് അടങ്ങ്, ഞാൻ വൈകിട്ട് വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാന്നല്ലേ പറഞ്ഞത്? അതിന് എപ്പോഴും ഇങ്ങനെയാണെന്ന് വിളിക്കുന്നത്? അവ പിന്നെ പലചരക്ക് കടന്ന് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരല്ലേ അല്ലേ എന്റെ പരിപാടി. നീ വെച്ചിട്ട് പോടി. എങ്ങനെ കലിക്കാതിരിക്കും? ഈ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ ഒരു കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പഴത്തേക്ക് ഒരു അക്ഷരം മിണ്ടൂല. ഇറങ്ങി 10 മിനിറ്റ് കഴിയുമ്പോ കുണുകുണു കുണുകുണാന്ന് വിളിയും തുടങ്ങും. എന്തിന്? അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം. മിശ കുരിയച്ചൻ, ഇപ്പൊ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോണ്ട. ഉപ്പ് മുതൽ പാഷാണം വരെ ഫോണിൽ കിട്ടും. ഫോണിലോ? ആ, ഓൺലൈനിൽ കിട്ടുമെന്ന്. ഇക്രുവേ, നീ ഓൺലൈനിന്റെ കാര്യമൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ഇന്നാളെ നമ്മുടെ സുഖു ഒരു മൊബൈൽ ഫോൺ ഓർഡർ ചെയ്തിട്ടേ, അവന് കിട്ടിയത് 2 ഇഷ്ടികയാ. ഇഷ്ടികയെങ്കിലും കിട്ടിയല്ലോ, മഹാഭാഗ്യം. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ, ഓൺലൈനിൽ എല്ലാം കിട്ടും. വേണ്ടി വന്നാൽ അച്ഛനെ അമ്മയും വരെ. അത് നിനക്കെങ്ങനെ അറിയാം? ഈ ചൂണ്ടുവരലും കൊണ്ട് നടക്കുന്ന വെറുതെയല്ല. അത് ശരിയാ. ഇപ്പൊ ഈ ഓൺലൈൻ തുറന്നാലേ എന്തോരം പരസ്യങ്ങളാ വരുന്നത്. ആ കാർട്ട്, ഈ കാർട്ട്, ആ സോൺ, ഈ സോൺ, മറ്റേ സോൺ. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, കടയിൽ ലഭിക്കുന്നതിനേക്കാൾ വില കുറച്ച് സാധനം ലഭിക്കും നമുക്ക്. അതിന്റെ കൂടെ പറ്റിപ്പം നടക്കുന്നുണ്ടേ, അത് തടയണം. പിന്നെ അങ്ങ് ചെന്നേച്ചാലും മതി, അതിന്റെയൊക്കെ ആസ്ഥാനമേ അങ്ങ് വിദേശത്താ. ആ, അതുകൊണ്ടല്ലേ അവരുടെ ഫിഷിംഗ് ചാർജ് മേടിക്കുന്നത്. എന്തോ ചാർജ്? അല്ല, ഷിപ്പിംഗ് ചാർജ് മേടിക്കും. എടേ, നമ്മുടെ ഷിബുവിന്റെ കടയുടെ അപ്പുറത്തെ ഇതിന്റെ ഒരു ഓഫീസുണ്ട്. ഞാൻ അവിടെ എങ്ങും ഒരു ഷിപ്പും കണ്ടിട്ടില്ല ഇതുവരെ. ചേട്ടന്മാരെ, ഒരു സോപ്പ് വാങ്ങാവോ? നല്ല സോപ്പാ, നല്ല മണമുള്ള സോപ്പ്. പാവം കുട്ടി, നമുക്ക് എല്ലാവർക്കും ഓരോ സോപ്പ് വാങ്ങിയാലോ. ആക്കട്ടെ. അയ്യോ, ഇതെന്തൊരു സോപ്പ്! ഇതിനേക്കാൾ എത്ര സോപ്പുകളെ കടയിൽ കിട്ടും? ഇതേ വീട്ടിലുണ്ടാക്കുന്ന സോപ്പാ. വീട്ടിലുണ്ടാക്കുന്ന സോപ്പ് ഇപ്പോഴത്തെ ഒരു പുതിയ പരിപാടിയാണ്. വീട്ടിലെ ഊണ്, വീട്ടിലെ സാമ്പാറ്, വീട്ടിലെ ചമ്മന്തി, വീട്ടിലെ അവിയല്, പിന്നെ വീട്ടിലുണ്ടാക്കുന്ന സോപ്പ്. അത് ഇക്കറ പറഞ്ഞാ ശരിയാ. നമ്മളിപ്പോ റോട്ടിലോട്ടം ഇറങ്ങിയൊക്കെയാണ്, എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. ചേട്ടന്മാരെ, സോപ്പ് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഓയിൽ കാണിക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങി സഹായിക്കുന്നേ. അയ്യോ, എന്നാ പിന്നെ നീ വാങ്ങിക്കടാ, ഇവിടെ ആർക്കൊന്നും വേണ്ട. വേണ്ട ചേട്ടാ, വേണ്ട. ചേട്ടന്മാരെ, ഇവിടെ ഒക്കെ നിറയെ വീടുകളുണ്ടോ? ഉണ്ട്. അവിടെ ഒക്കെ പകരം ആള് കാണോ? കാണും. എന്റെ കുരുട്ട് ബുദ്ധി തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ആ, പണി കിട്ടുന്ന അല്ലെങ്കിൽ നീ പറഞ്ഞു. നീ ആ കൊച്ചിനെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് മറ്റത് തന്നെയാ. എടാ, പകൽ മൊത്തം എല്ലാ വീടുകളും കയറി ഇറങ്ങി നോക്കി വെച്ചിട്ട് രാത്രിയാകുമ്പോ മോഷ്ടിക്കാൻ വരുന്ന സംഘത്തിൽപ്പെട്ട കുട്ടിയാത്. സത്യം, ഇവളും മറ്റത് തന്നെയാ, കൊള്ളക്കാരി. സത്യം? നിന്റെ അമ്മയാണ് സത്യം. എങ്കി ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എവിടെ വീട്? എവിടെ വീട് പറ ആരെ കൂട്ടുന്നതിന്റെ കൂട്ടത്തില്? നീ എത്ര ദിവസം പോലീസിൽ കിടന്നിട്ടുണ്ട്? നീ എത്ര മോഷണം നടത്തിയിട്ടുണ്ട്? പറ, പറയാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒളിച്ച് വായിരിക്കുന്ന എല്ലാമാരും വെറും മോളെ, നീ കരയണ്ട. നീ കോളേജിലൊന്നും പഠിക്കാൻ പോകുന്നില്ലേ? ഇല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്നില്ല. എന്റെ ചെലവിന് വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ വിറ്റ് നടക്കുന്നത്. ആ, ഇതൊന്നും പഠിക്കത്തില്ല, എത്ര അവസരം കിട്ടിയാലും. ഇതൊക്കെ വിറ്റ് നടക്കല ഇതിന്റെയൊക്കെ പണി. ഇപ്പോഴത്തെ തലമുറക്കാരല്ലേ, അവർക്ക് ചെലവാക്കാനേ ഇഷ്ടം പോലെ കാശ് വേണം. അതിന് വേണ്ടിട്ടാ ഈ പണിയൊക്കെ. അത് കുര്യച്ചൻ പറഞ്ഞ ശരിയാ. ഇപ്പോഴത്തെ പിള്ളേർക്കേ ആഡംബര ജീവിതം നയിക്കാനാ ഇഷ്ടം. എനിക്ക് പഠിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ. പിന്നെ നീ മറിച്ചന കൊച്ചെ, ഇതും വിറ്റ് നടക്കാൻ 4 ലക്ഷം പഠിക്ക്, എന്നിട്ട് നല്ലൊരു നിലയിൽ എത്തിച്ചേരാൻ നോക്ക് കേട്ടോ. അപ്പൊ ചേട്ടന്മാരൊക്കെ പഠിച്ചവരാണോ? ഈ ഇരിക്കുന്ന ആള് 2ാം ക്ലാസ്, ഇത് 7ാം ക്ലാസ്, ഇത് 10ാം ക്ലാസ്, 3 കൊല്ലം സർക്കാർ സഹിക്കാൻ വയ്യാതെ വന്നപ്പോ അങ്ങ് ജയിപ്പിച്ചു. ഇതിന്റെ കാര്യം പിന്നെ പറയാനില്ല. ഡിഗ്രി പള്ളിക്കൂടത്തിന്റെ തിണ്ണാണ്ടിട്ടില്ലാത്ത അവനാണ് ഡിഗ്രി. എന്റെ പൊന്നു വെച്ചേ, നീ ഇതൊക്കെ മതിയാക്കിയിട്ട് വല്ലതും പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആകാൻ നോക്ക് കേട്ടോ. മോള് 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടേ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുക. +2 ആയിരിക്കും. അല്ല, IAS കോച്ചിങ്ങിന്. കണ്ടോ, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആളെ കണ്ട് അളക്കരുതെന്ന്. എടാ ഇക്രൂ.